എടാ എൻ്റെ ഫുട്ബോൾ കളിക്കുമ്പോൾ ഇടുന്ന ഷൂ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ടോ? ആ അതിനെ ബൂട്ട് ബൂട്ടി ചേരെ പേരറിയില്ല, എടുത്തിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ അവിടെ എനിക്ക് ഫുട്ബോളായിട്ട് ഒരു ബന്ധമില്ല എന്ന് എനിക്കറിയൂലേ. ആ ഞാനേ ഇവിടെ മറ്റേ നമ്മളെ ഗ്രൗണ്ടിൽ, സ്കൂൾ ഗ്രൗണ്ടിലേ, ആ കോഴിക്കോട് ജില്ലാ ടീമിലെ ഫുട്ബോൾ സെലക്ഷേ, അതിന് വന്നതാ. അല്ലടോ, മറ്റേ ഒരു പെൺകുട്ടിയാൻ പോലും സെലക്ട് ചെയ്യുന്നത് അങ്ങനെ വന്നതാ, അല്ലാണ്ട് കളിയായിരിക്കും എന്ത് ബന്ധടോ. ഞാൻ വിളിക്കട്ടോ, വിളിക്കാം, തുടങ്ങാനായി. ഞാൻ മാത്രമേ ഉള്ളൂ. ആ ശരി. എന്താ വരുന്നേ? ബോളോ ആളോ? നിങ്ങളിങ്ങനെ ചാടി ഇതാക്കി വരില്ലേ? മൊത്തം പഴയ ഗ്രൗണ്ട് അത്. മറ്റേ ടീം മറ്റേ സെലക്ട് ചെയ്യാൻ വന്ന കുട്ടീൻ്റെ അമ്മയായിരിക്കും അല്ലേ? കുട്ടി എവിടെ? കുട്ടി എവിടെ? ഏത് കുട്ടി സെലക്ട് ചെയ്യാൻ വന്ന കുട്ടി? എടോ ഞാനാണോ സെലക്ട് ചെയ്യുന്നത്? നിങ്ങളോ? ആ പണിക്ക് പോയാ മതി. അല്ല പണി കളഞ്ഞു വന്നതാ. പെൺകുട്ടികളടുത്തേക്ക് എങ്ങനെ പോവാ? പെൺകുട്ടികളൊക്കെ അപ്പുറത്തെ സ്ഥലമുള്ളത്, നന്നായി കളിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സെലക്ഷൻ തരുള്ളൂ, നിങ്ങൾ അപ്പുറത്തെ ഗ്രൗണ്ടിലേക്ക് വിട്ടുള്ളൂ. കോച്ചാണ് എന്നോട് പറഞ്ഞത്, എന്നെ കോച്ച് എന്നാ വിളിക്കണ്ടേ? ഗുഡ് മോർണിംഗ് കോച്ച്. ഗുഡ് മോർണിംഗ് കോച്ച്. കേക്കലേ? ഗുഡ് മോർണിംഗ് കോച്ച്. സത്യമാ? ഗുഡ് മോർണിംഗ് കോച്ച്. കേക്കലേ? വെറുതെ ആണോ അദ്ദേഹത്തെ ചെവിയിൽ വെക്കേ? ഞാണ് പ്രായമായിട്ട് ഓരോ പണിക്ക് വന്നിട്ട്. ഗുഡ് മോർണിംഗ് കോച്ച്. ഒന്ന് പതുക്കെ പറയടോ, ചെവി പൊട്ടി പോകുന്നു. സിസി കഴിഞ്ഞിട്ടുണ്ടല്ലേ. അല്ല ഇത് സെലക്ഷൻ തരി. ആ പിന്നെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, നന്നായി കളിച്ചാൽ മാത്രമേ ഞാൻ സെലക്ഷൻ തരുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ആദ്യമായി ബോളിനെ കുറിച്ച് പരിചയപ്പെടാം. ബോളോ? ബോൾ എന്ന് പറയുമ്പോ പല വിധത്തിലുണ്ട്, പല സൈസിലുള്ള ബോളുകളുണ്ട്. രണ്ടാം നമ്പർ ഉണ്ട്, ഇതിപ്പോ അഞ്ചാം നമ്പർ ബോളാണ്. പത്താം നമ്പർ അല്ലേ? അല്ല മറ്റേ പത്താം നമ്പർ ബോളൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കാം. എടോ എനിക്ക് പെൺകുട്ടികളെ കാണുമ്പോ കുറച്ചൊരു കളിയാട്ടോ. പെൺകുട്ടി എവിടെ? പെൺകുട്ടികൾ എവിടെ? എടോ ഞാനെടോ 60 വയസ്സിന്റെ മുകളിലുള്ളവരെ നാട്ടിൽ പെൺകുട്ടി എന്നാ പറയാ? എടോ അല്ല എന്താ ഞാൻ പറയുമ്പോൾ ശരിക്കും കളിച്ചോളാം. സെലക്ഷൻ സെലക്ഷൻ തരണമെന്നുണ്ടെ നന്നായി കളിക്കണം. ഓക്കെ ഓക്കെ മനസ്സിലായില്ലേ. ഓക്കെ, നമ്മള് ആദ്യമായിട്ട് എന്താണ് ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും വരികയല്ല? ഇല്ല ഇല്ല കുഴപ്പമില്ല. എക്സസൈസില് സ്ട്രെച്ച് അറിയോ? അറിയാം. എന്നാണ് കാണിച്ചോണ്ടോ? പറയുന്ന പോലെ കാണിക്കാം. രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തുക. ഗുഡ് ഗുഡ്. ഇടത്തേക്കാൽ നീട്ടി ഫ്രണ്ടിലേക്ക് വെക്കുക. യെസ്. കൈകൾ പതുക്കെ താഴ്ത്തി അതിന്റെ രണ്ട് പിടിയിൽ പിടിച്ചിട്ട് രോഗിക്കൊന്നും പറ്റരുതിട്ടോ. പതുക്കെ തള്ളി നീക്കി ഐസിയുവിൽ എത്തിക്കണം, അല്ലെങ്കിൽ മോർച്ചറി കൊണ്ടോണം. ശരിയാവില്ല, പറഞ്ഞു വിടലില്ല. നമുക്ക് ഏതൊരു പ്ലെയർക്കും ബോളുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാവും. ആ ആത്മബന്ധം എന്ന് വെച്ചാൽ ബോളിനെ അങ്ങ് സ്നേഹിക്കണം, എന്നാലേ ഉള്ളൂ ബോൾ നമുക്ക് വഴങ്ങുള്ളൂ. ആണോ? തനിക്ക് ഈ ബോളുമായിട്ടുള്ള ആത്മബന്ധം ഒന്ന് കാണിച്ചോ. പറ്റുന്നവരെ സ്നേഹിച്ചപ്പോഴും തിരിച്ചൊന്നും കാണിക്കുന്നില്ലല്ലോ. എന്റെ ദൈവം, എങ്ങനത്തെ ഒരുത്തനാണല്ലോ ഈ സെലക്ഷന് വേണ്ടി വന്നത്? എടോ ഗ്രൗണ്ടിൽ ബോളും കാലും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞത് അതാണ്. കിട്ടൂല, ഞാൻ വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ എന്നെ കൊണ്ട്. എന്നാലേ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഫിസിക്കലി ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് മെന്റലി ടെസ്റ്റുകളാണ്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. മെന്റൽ ടെസ്റ്റ് അല്ല, മെന്റലി ടെസ്റ്റ്. ഓക്കെ ഓക്കെ. ഈ കാർഡ് എന്തിനു സൂചിപ്പിക്കുന്നു? ഇത് എന്താ ഞാൻ കാണിക്കാം, കുറെ മുമ്പ് ചെയ്തതാണ്. ഒരു എന്താടോ കാണിക്കുന്നത്? മഞ്ഞല്ലേ? അപ്പൊ എടോ ഇത് ഫൗള് ചെയ്യുമ്പോ ആദ്യം കാണിക്കുന്ന കാർഡാണോ? എനിക്ക് കിട്ടിയില്ല, അതാണോ എനിക്ക് മഞ്ഞ പറയുമ്പോ വല്ലാത്തൊരു കഷ്ടം തന്നെ. അപ്പൊ ഈ കാർഡ് എന്തിനാ കാണിക്കുന്നത്? സ്വന്തം ഇതേ രണ്ട് തവണ ഫൗള് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന കാർഡാണ്, അല്ലാണ്ട് എന്റെ ഇങ്കുലാബ് അല്ല. ഈ കാർഡ് കിട്ടുന്ന ആള് ഔട്ടാണ്.
ഞാൻ ഔട്ടായി. അല്ല നീ ഔട്ട് എന്നല്ല പറഞ്ഞത്, ഇതിന്റെ കുറച്ച് നിയമ വശങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയെന്നുള്ളൂ. ഇനി നിനക്കിപ്പോ അർജന്റീനയുടെ ടീമിലേക്ക് ഒരു സെലക്ഷൻ കിട്ടുകയാണ്, ഇരിക്കോ. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ രാജേഷിനെ കളിക്കാൻ വിടും. എന്താ? അല്ല, അർജന്റീനയിൽ സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞ അപ്പന്റെ ബോധം പോകുമല്ലോ. അപ്പൊ ഞാൻ രാജേഷിനെ കളിക്കാൻ വിടും. ഇമാജിനേഷൻ ആണല്ലോ. ഇങ്ങനെ ഒറിജിനൽ അല്ല, സാങ്കല്പികമായിട്ട്. സാങ്കല്പികമായിട്ടാണെങ്കിലും ഞാൻ പോകില്ല. അതാ ആ മെസ്സി ആർക്കും പന്ത് കൊടുക്കൂലേ, ഒറ്റക്ക് കളിക്കും. ഇങ്ങനെ പതിനൊന്നാളെയും കട്ട് ചെയ്ത് ഞാൻ അത്രയും ദൂരം വിമാനത്തിൽ കയറി അവിടെ പോയി പന്തിട്ടില്ല, ഞാൻ ഇളിയും. അതിന് നിലയ്ക്ക് കണ്ടം കളിയാ. നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഫുൾ ടൈം ഞാൻ കാലില്ല പോളി. ഞാൻ അങ്ങനെ കളിക്കും, ഞാൻ അങ്ങനെ കളിക്കും. ഈ ഒരു കാര്യം ചെയ്യും, ആ കണ്ടത്ത് പോയി കളിച്ചോ. അല്ല, സോറി മാഡം, എന്റെ മറന്നു. കോച്ച് സെലക്ഷൻ തരും പ്ലീസ്. എന്നാല് ബ്രസീൽ അത് ഹോളണ്ട് നോക്കാൻ പറ്റുമോ? എന്താ ബ്രസീൽ കണ്ണു തെറിച്ചു? എനിക്കൊന്ന് തോറ്റ് ദൈവം, ഏതോ കണ്ടത്തി കിടക്കുന്ന ഈ ദയവ് ഓർത്തിട്ട് പോയി. എനിക്ക് സെലക്ഷൻ തരാനുള്ള അതെ, എല്ലാ എല്ലാ കളികളിൽ നിന്നല്ല, ഫുട്ബോളിൽ ഏറ്റവും പരമ പ്രധാനമായ ഒരു സംഗതിയാണ് ഫൗള്. ആ ഫൗൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിന്റെ കൂടെ ഞാൻ കൂടെ ചെയ്യാം. ഒന്നൊക്കെ ചെയ്യാം, മനസ്സിലായേ? എന്നാ കളിച്ചോ. അങ്ങൾ കോച്ചൊക്കെ സത്യാണ്, പക്ഷെ മേത്തോട്ടൊക്കെ അത് വിഷയം മാറിയേടോ. ശരിക്കും കോച്ചി കോച്ചി നിങ്ങളാണ് ശരിക്കും കോച്ചിട്ടോ? അപ്പോഴാണ് കോച്ചത് നിങ്ങൾ. ആ